എല്ലാ പ്രിയപ്പെട്ടവർക്കും ഫോക്കസ് കേരളയുടെ ഏറ്റവും പുതിയ സൺഡേ വീഡിയോയിലേക്ക് സ്വാഗതം. എന്ന് വെച്ചാൽ പുനലൂർ മൂവാറ്റുപുഴയുടെ പണി നടക്കുന്ന ഭാഗങ്ങളിലെ പ്രധാനപ്പെട്ട വീഡിയോ എടുക്കുന്നതിന് വേണ്ടിയാണ് ഇന്നത്തെ ദിവസം ഇറങ്ങിയിരിക്കുന്നത്. ഇന്ന് ഞായറാഴ്ചയാണ്, അപ്പോൾ ഇപ്പോഴാണ് എനിക്ക് സമയമായത്. അപ്പോൾ പ്രധാനപ്പെട്ട ഭാഗങ്ങളിലേത് മാത്രമേ ഉള്ളൂ, പിന്നെ അങ്ങോട്ട് പോകുമ്പോൾ എങ്ങനെ ഇരിക്കുന്നു എന്നറിയത്തില്ല. അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാഴ്ചയുള്ളത്. അതുപോലെ തന്നെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്ത് കാണണം, എങ്കിൽ മാത്രമേ ഞാൻ ഇടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വരത്തുള്ളൂ. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെൽ ബട്ടൺ എനേബിൾ ചെയ്യണം, എനേബിൾ ചെയ്തിട്ട് ഓൾ അടിക്കണം, എന്നാലേ അതിൻ്റെ കറക്റ്റ് നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ. അപ്പോൾ എല്ലാവരും ചാനൽ കാണുക, വീഡിയോ കാണുക, സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ എൻ്റെ പഴയ വീഡിയോകളും കൂടെ എല്ലാവരും ഒന്ന് കാണാൻ ശ്രമിക്കണം. അതുപോലെ തന്നെ ആ വീഡിയോയ്ക്കും എല്ലാ വീഡിയോയ്ക്കും നല്ല ലൈക്ക് തരണം, നല്ല കമൻ്റ് ഇടണം, എല്ലാ സംഭവങ്ങളും ചെയ്യണം. അതുപോലെ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടി ഷെയർ ചെയ്ത് കൊടുക്കുകയും വേണം. അപ്പോൾ എല്ലാവരും വീഡിയോ കാണുക കേട്ടോ. അപ്പോൾ ഒരിക്കൽ കൂടെ പറയുന്നു, ദയവ് ചെയ്ത് കാണുന്നവർ വെറുതെ കണ്ടിട്ട് പോകരുത്, വെറും കാഴ്ചക്കാരായിട്ടിരിക്കില്ല. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ഓക്കെ, നിങ്ങൾ കാണുക, ഇങ്ങോട്ട് നല്ല കാഴ്ചകളൊക്കെ ഉണ്ട്. ഞങ്ങൾ ഇറങ്ങിയതേ ഉള്ളൂ, എന്തോ തീരുമാനം ഒന്നും അറിയത്തില്ല, പോയി നോക്കട്ടെ. നല്ല കാഴ്ചയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളിലേക്ക് എത്തിയിരിക്കും, കണ്ടുകൊണ്ടിരിക്കുക. ഇതൊക്കെ നേരത്തെ എടുത്ത വീഡിയോയാണ്, അപ്പോൾ അതൊന്നും ഇനി ഞാൻ അധികം കാണിക്കുന്നില്ല. അത് ഇതിൻ്റെ പണികളെല്ലാം കഴിഞ്ഞ് കഴിയുമ്പോൾ ഫുൾ ടാർ വർക്കിൻ്റെ വീഡിയോ ഞാൻ സെപ്പറേറ്റ് ചെയ്യുന്നതാണ്. തൽക്കാലം നിങ്ങൾ ഈ മെയിൻ്റനൻസിൻ്റെ വീഡിയോ കാണുക. ഇത് പുളിമുക്ക് കഴിഞ്ഞുള്ള ഭാഗമാണ്, നമ്മുടെ വേണാടിൻ്റെ ഓഫീസ്, വേണാടിൻ്റെ ബസ്സിൻ്റെ ഇട്ടേക്കുന്ന സ്ഥലം, അങ്ങനെ അവരുടെ വർക്ക്ഷോപ്പ് കാര്യങ്ങളൊക്കെ ഉള്ള സ്ഥലമാണ്. ഇവിടം വരെയാണ് സത്യത്തിൽ പിന്നെ നമ്മുടെ ഐ ടി സിയുടെ അവിടെ തൊട്ട് ടാർ ചെയ്തിരിക്കുന്നത്. ബാക്കി പണികൾ ഇന്നുണ്ടോയെന്ന് അറിയത്തില്ല, ഇന്ന് സൺഡേ ആയതുകൊണ്ട് അവർ പണിയാൻ ഇറങ്ങിയിട്ടുണ്ടോ ഇല്ലയെന്ന് അങ്ങോട്ട് പോകുമ്പോഴേ അറിയത്തുള്ളൂ. നോക്കട്ടെ, ഇവിടെ കൊണ്ട് ടാർ ചെയ്തിട്ടില്ല കേട്ടോ. ഞാൻ കഴിഞ്ഞ ദിവസം വിചാരിച്ചു ഇവർ ഇപ്പോൾ ഉടനെ ചെയ്യുമായിരിക്കും എന്നൊക്കെയാണ് ഞാൻ വിചാരിച്ചത്. ചേട്ടൻ വെയിൽ വെള്ളം നിൽക്കുന്നു, ഇവിടെങ്ങും അതുപോലൊക്കെ തന്നെ കിടക്കുന്നുള്ളൂ. നിങ്ങൾക്ക് ആവർത്തന വിരസത ഉണ്ടാകുന്നെങ്കിൽ ക്ഷമിക്കുക, അത് എൻ്റെ കുഴപ്പം കൊണ്ടല്ല, ഞാൻ പണി നടന്നു കാണും എന്ന് വിചാരിച്ചാണ് ഇതിനെ വരുന്നത്. എന്നാലും അങ്ങോട്ട് പോയി നോക്കട്ടെ. പിന്നെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഇവിടെ ഹോണ്ടയുടെയും ടാറ്റയുടെയൊക്കെ ഓരോ ഷോറൂമുകളുണ്ട്. എനിക്ക് ചിലപ്പോൾ ഞാൻ തന്നെയാണ് പോകുന്നതെങ്കിൽ എനിക്ക് ആ വീഡിയോ നിങ്ങളെ കാണിക്കാൻ പറ്റത്തില്ല. ഈ റോഡ് വളവ് പൂർണ്ണമായിട്ടും നിവർന്നിട്ടില്ല, വളവ് നിവർന്നൊക്കെ വരുമെന്നായിരുന്നു ഞങ്ങളൊക്കെ വിചാരിച്ചത്. ഇത്ര വലിയ പണികളായതുകൊണ്ട് അങ്ങനെ വരുമെന്നുള്ള വിചാരത്തിൽ ഇരിക്കുകയായിരുന്നു, പക്ഷേ അതൊന്നും വന്നില്ല. ചെറിയ ഈ വലിയ കൊടും വളവ് നിന്നേ ഉള്ളൂ, അല്ല ഇവിടെ ഈ ചെറിയ വളവൊന്നും നിന്നിട്ടുണ്ട്. ടാറ്റയുടെ ഷോറൂം, ഹോണ്ടയുടെ ഷോറൂം ഒക്കെ ഉണ്ട്. ഇത് മല്ലശ്ശേരി മുക്കിനാണ്, പ്രമോഷനൊന്നുമല്ല. പിന്നെ അങ്ങോട്ട് പോകുമ്പം നമ്മുടെ മഹീന്ദ്രയുടെ ഷോറൂമുണ്ട്. അങ്ങനെ ഓരോ കാര്യങ്ങളുണ്ട്. ഇതൊക്കെ ഈ റോഡിൻ്റെ വികസനം മുന്നിൽ കണ്ടുകൊണ്ട് ഇവിടെ വന്ന ഓരോ സംരംഭങ്ങളാണ്. ഇവിടുത്തെയൊക്കെ കാഴ്ചകൾ നിങ്ങൾ കണ്ടിട്ടുണ്ട്. ഇവിടെ പിന്നെ നുവർന്നിട്ടുണ്ട്, വളവ് പൂർണ്ണമായിട്ടും ഉണ്ട്. ഇവിടെയൊക്കെ ഈ വളവൊക്കെ നൂരുമെന്നാണ് ഞങ്ങൾ വിചാരിച്ചത്, പക്ഷേ എന്തോ ചെയ്യാനോ, ഈ വളവ് അതുപോലെ തന്നെ കിടക്കുക. ഇങ്ങനെ പോയാൽ റോഡ് കാണത്തക്ക രീതിയിലാണ് വരണ്ടിയിരുന്നത്, പക്ഷേ വളവൊന്നും നിന്നിട്ടില്ല. ഇതിനകത്ത് എന്തൊക്കെയോ ദുരൂഹതകളുണ്ട് ഈ പണി നടന്നതിൽ തന്നെ എന്നാണ് എൻ്റെ ഒരു തോന്നൽ. കാര്യം നമ്മൾ ഇപ്പോൾ ഒരു ഹൈവേ ഒക്കെ വരുമ്പോഴേ നമ്മൾ റോഡ് പൂർണ്ണമായിട്ട് വളവൊക്കെ നിവർത്തിയാണല്ലോ വരുന്നത്. ഇതിപ്പം വലിയതായിട്ട് വളവൊന്നും നിന്നിട്ടില്ല, ഞങ്ങളുടെ അവിടെ തന്നെ വളവിന് വലിയ നിവർത്തിയൊന്നുമില്ല. അപ്പം അതൊരു ശരിയായ പരിപാടിയല്ല. ഇത്രയും കാശ് മുടക്കി ഇത്രയും നാൾ കാത്തിരുന്ന് വലിയൊരു ഹൈവേ വരുമ്പം എന്തായാലും അതിൻ്റെ വളവൊക്കെ നൂത്ത് വേണമായിരുന്നു ചെയ്യേണ്ടിയിരുന്നത്. അതൊരു നല്ല പോരായ്മ തന്നെയാണ്. ഞാൻ കുമ്പലഭാഗത്തോട്ടാണ് പോകുന്നത്. കുമ്പള കഴിഞ്ഞ് എവിടെ വരെ പോകാൻ പറ്റുമോ അവിടം വരെയുള്ള വീഡിയോ നിങ്ങളിൽ എത്തിക്കാം, നിങ്ങൾ കാത്തിരുന്ന് കാണുക. ഓക്കെ, ഇപ്പോൾ ആദ്യത്തെ ഇതിപ്പോൾ ഞാൻ കുമ്പള വരെയുള്ള എടുക്കുവാണ്. കുമ്പള കഴിഞ്ഞിട്ട് നോക്കട്ടെ, ഇവിടെ ഒന്നും ചെയ്തിട്ടില്ല, ഇവിടെ അങ്ങനെ കിടക്കുന്നുള്ളൂ. ഇനി കുമ്പള പാലത്തിൻ്റെ അവിടെയൊക്കെ എന്തോ ആകുമെന്നൊന്നും അറിയത്തില്ല. പാലം പഴയ പോലെ കിടക്കുമോ അതോ പാലത്തിന് ജീവി കൂട്ടുമോ ഒന്നും അറിയാൻ പറ്റത്തില്ല. ആകെ ഇനി വരുന്ന പണികളിൽ നമുക്ക് അറിയാൻ പറ്റത്തുള്ളൂ.
എന്താണെന്ന് അറിയത്തില്ല. അതൊക്കെ പല കാടും വളർന്ന എന്നും ഒരേ രീതിയിൽ തന്നെ നടക്കുക. നമ്മളിപ്പോൾ റോഡ് ഇടുങ്ങിയ പോലെ ആകുന്നു കാട് വളർന്നിരിക്കുന്നത്. എല്ലാം നിങ്ങൾ വീഡിയോ കാണുക, പാലത്തെ പണിയൊന്നും നടക്കുന്നില്ല. അങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ കാഴ്ചകൾ. പ്രത്യേകിച്ച് തുടങ്ങുമൊന്നുമില്ല. ഇന്ന് സൺഡേ ആയതുകൊണ്ട് എനിക്ക് തോന്നുന്നു എല്ലാവരും ഓഫാന്ന് തോന്നുന്നു. പിന്നെ ഒരു കാര്യമുണ്ട്, അവരിവിടെ കുഴി അടച്ചിട്ടുണ്ട് തൽക്കാലം. അവിടെ ഒരു രക്ഷയില്ലാത്ത കുഴികളായിരുന്നു, അതൊക്കെ ഒന്ന് അടച്ച് ഒന്ന് വൃത്തിയാക്കിയിട്ടുണ്ട്. ഇവിടെ ഉണ്ട് സൈഡൊന്നും അങ്ങനെ ഒന്നും ചെയ്തിട്ടില്ല അങ്ങോട്ടുള്ള പണികൾ. അപ്പോൾ ഇത്രയൊക്കെയാണ് ഞങ്ങളുടെ, അതായത് എളകുള്ളൂർ തൊട്ട് കുമ്പഴ വരെ ഉള്ള കാഴ്ചകൾ. ഇനി അത് കഴിഞ്ഞുള്ള വീഡിയോ ഞാൻ പുറകെ, ഇതിൻ്റെ പുറകെ ഇടുന്നതായിരിക്കും. അപ്പോൾ ഇത്ര നേരം എന്നെ കേട്ടുകൊണ്ടും കണ്ടുകൊണ്ടും ഇരുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും നന്ദിയുണ്ട്, നമസ്കാരമുണ്ട്. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ദയവായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ കാണണമെന്ന് അപേക്ഷിക്കുന്നു. We'll be right back.